Hi friends, VHS Action Material Video like a larkum swagaram. Upon e video number no campone, engineer steering wheel on Dakam manner. Other either mouse a copyogish number PC lakalikam, but here steering wheel. Ponamak video start am. Adena Adinamak Vene, there will be a bucket in the lid donor. Under the session Namakirina through steering in the design Varachodaka. Under the session I exercise a paganakanamaka kati redka. If we cut the side, we cut the side. We cut the side. അതിനുശേഷം നമുക്ക് ഒരു ചെറിയ പിവിസി പൈപ്പ് വേണം അതിനുശേഷം ഈ പിവിസി പൈപ്പ് നമ്മുടെ സ്റ്റിയറിംഗിനായിട്ട് കയറ്റാൻ വേണ്ടി നമ്മൾ അതിന്റെ കറക്റ്റ് നടുവിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഹോളിന്റെ സൈസ് നമ്മുടെ പിവിസി പൈപ്പിന്റെ സൈസ് അതേ ആയിരിക്കണം ആ പിവിസി പൈപ്പ് നമ്മുടെ സ്റ്റിയറിംഗിലേക്ക് കയറ്റി വെച്ചു കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് അത് ഒട്ടിക്കാം ഇനി നമുക്ക് ഇതേപോലെ ഒരു ടിൻ എടുക്കാം അതിനുശേഷം ആ ടിന്നെ നമുക്ക് ആ പിവിസി പൈപ്പിലേക്ക് ഇറക്കി വെച്ചു കൊടുത്ത് അത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം ഇത് നമ്മുടെ പിവിസി പൈപ്പ് നല്ല സ്റ്റേബിൾ ആയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ പണിയോടെ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം ഈ സ്റ്റിയറിംഗ് വെക്കാനുള്ള ബോക്സാണ് ഉണ്ടാക്കേണ്ടത് അതിനായി ഞാൻ ഇവിടെ കുറച്ച് പ്ലൈവുഡിൻ്റെ പീസസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഡൈമെൻഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നമ്മൾ ആ ബോക്സ് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ രണ്ട് ട്രയാങ്കിൾ പീസസ് വേണം അത് നമ്മുടെ ബോക്സിലേക്ക് നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതേപോലെ ഒരു മൗസ് വേണം ആ മൗസ് തുറന്നതിന് ശേഷം അതിനകത്ത് സർക്യൂട്ടൊക്കെ നമുക്കിങ്ങനെ എടുക്കാം അപ്പോൾ നമ്മുടെ മൗസിൻ്റെ സ്വിച്ചിൻ്റെ ബാക്കിലായിട്ട് വരുന്നിടത്ത് നമുക്ക് രണ്ട് വയറ് സോൾഡർ ചെയ്തെടുക്കാം ആ സോൾഡർ ചെയ്ത രണ്ട് വയറ് നമുക്ക് രണ്ട് പുഷ് ബട്ടണിലേക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാം ഇനി നമ്മുടെ പി വി സി പൈപ്പ് കയറ്റാൻ തക്കിയ രീതിയിൽ ഇതേപോലെ രണ്ട് പൈപ്പ് വേണം അപ്പം നമ്മുടെ മൗസിൻ്റെ ബേസിലായിട്ട് ഈ രണ്ട് പൈപ്പ് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ സെൻസറിൻ്റെ ഭാഗത്ത് നിന്ന് മാറ്റി നിന്ന് വേണം ഈ പൈപ്പ് ഒട്ടിക്കാൻ ഇനി നമുക്ക് ഇതേപോലെ ഒരു ക്യാപ്പ് വേണം അതിൻ്റെ നടുക്കായിട്ട് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പൈപ്പിലേക്ക് ആ ക്യാപ്പ് കയറ്റി വെച്ച് കൊടുത്ത് അത് നമ്മുടെ ബോക്സിലേക്ക് ഒട്ടിക്കാം ഇനി നമ്മുടെ ലാസ്റ്റ് വരുന്ന പ്ലൈവുഡ് പീസും ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമ്മുടെ ബോക്സിലേക്ക് ഒട്ടിക്കാം ഇനി നമ്മുടെ മൗസിലേക്ക് ആ സർക്യൂട്ട് ഇറക്കി വെച്ച് അതവിടെ സ്ക്രൂ ചെയ്ത് വെക്കാം ഇനി നമുക്ക് നമ്മുടെ പെഡലിൻ്റെ പണിയാണ് അതിനെ ആദ്യം നമ്മൾ ഇതേപോലെ രണ്ട് റെക്റ്റാങ്കിൾ രൂപമുള്ള പ്ലൈവുഡ് പീസസ് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ രണ്ട് പെഡലും വെക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ ഒരു വലിയ പ്ലൈവുഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പെഡലിൻ്റെ മൂവ്മെൻറ്റ് നടക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ ഒരു ഡോർ ഹിംഗിൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇതിവിടെ ഒട്ടിച്ചു കൊടുക്കാം അതേപോലെ രണ്ട് പെഡലിന് വേണ്ടി രണ്ട് ഡോർ ഹിംഗിൾസ് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഹിംഗിൾസിൻ്റെ മേലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പെഡൽ അവിടെ ഒട്ടിച്ചു വെക്കാം ഇനി നമുക്ക് ഇതേപോലെ രണ്ട് റെക്റ്റാങ്കിൾ പീസസ് വേണം അത് നമ്മുടെ പ്ലൈവുഡിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അതേപോലെ നമുക്ക് രണ്ട് പെഡലിൻ്റെ സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം ഇനി നമ്മളൊരു റെക്റ്റാങ്കിൾ ആകൃതിയിലുള്ള ഒരു പ്ലൈവുഡിനകത്ത് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ രണ്ട് പീസസിലേക്കും ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്കൊരു സ്പ്രിങ് വേണം അത് നമ്മുടെ ഹോളിൽ നിൽക്കാൻ വേണ്ടി
നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് അത് അവിടെ ഒട്ടിച്ച് വെക്കാം. ഈ സ്പ്രിങ് നമ്മളിവിടെ വെക്കുന്നത് ഇത് നമ്മുടെ പെഡലിന് നന്നായിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ് നടക്കാൻ വേണ്ടിയാണ്. അതേപോലെ രണ്ട് സ്ഥലത്ത് നമ്മൾ ആ സ്പ്രിങ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പെഡലിൻ്റെ അടിവശത്ത് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്കൊരു കമ്പിയോ അതോ ഒരു ബാംബു സ്റ്റിക്കോ നമുക്ക് ഒട്ടിച്ചു വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ സ്റ്റിക്ക് അവിടെ നന്നായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മളൊരു പ്ലൈവുഡ് പീസ് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പെഡല് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ പെഡൽ താത്തുമ്പോൾ നമ്മുടെ സ്റ്റിക്ക് താഴെ പോയി മുട്ടും. ആ ബാംബു സ്റ്റിക്ക് മുട്ടുന്ന കറക്റ്റ് സ്ഥലത്തായിട്ട് നമുക്ക് നമ്മുടെ പുഷ് ബട്ടൺ വെച്ചു കൊടുക്കാം. അതിനുശേഷം ആ പുഷ് ബട്ടൺ നമുക്കവിടെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിതിൻ്റെ വർക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. അത് ഞാൻ യൂറോ ട്രക്ക് സിമുലേറ്റഡ് 2 ആണ് കളിക്കുന്നത്. ആദ്യം നമുക്ക് ഓപ്ഷൻസിൽ പോയതിന് ശേഷം നമുക്ക് ആക്സലറേഷന് ഏത് പെഡലാണോ വേണ്ടുന്നത് അതിൽ ഞെക്കാം. പിന്നെ നമുക്ക് റിവേഴ്സിന് ഏത് പെഡലാണോ വേണ്ടുന്നത് അതിൽ ഞെക്കാം. അപ്പം നമുക്ക് സ്ക്രീനിൽ കാണാം നമ്മുടെ ഓപ്ഷൻസ് ചേഞ്ച് ആകുന്നത്. നമുക്ക് ഡ്രൈവിലേക്ക് ഏക്കി നമ്മുടെ ഗെയിമിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഫസ്റ്റ് പെഡലിന് നിൽക്കുമ്പോൾ നമ്മുടെ വണ്ടി മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം. നമ്മുടെ സെക്കൻഡ് പെഡലിലേക്ക് വണ്ടി നമുക്ക് നിൽക്കുന്നതും കാണാം. അപ്പം നമ്മുടെ രണ്ട് പെഡലും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ വർക്കിംഗ് വീഡിയോ കാണാം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ VHS എന്ന ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക.